Hi friends, welcome back to my Ammachi kitchen. In the Namka Ethrem Betana, Undakirka Betana, Pera and Undakamana, Namkuta no Illa, other than Matra Maita Namka, breakfast no dinner no Kakam Betum, isn't it a very cargo of no Asha Mertilla, Namaka y Masala Architura, isn't it a Guadam Bodi or Chess and Aladdi Bodi or a snack on Dakirka, Itra Sadanyana, very mixy like it would corner, Kotch potato, Rand Pachamalaga, Muna Lelibel Tulli. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള ഇത്ര സാധനം മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ഉള്ളിയും പൊട്ടറ്റോയും എല്ലാം കൂട പച്ചമുളകും എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കാരണം അതിനകത്ത് എന്തെങ്കിലും അരയാതെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ആട്ട കുഴയ്ക്കുമ്പോൾ അത് അതിൽ വരും അതുകൊണ്ട് അത് ഇതിനകത്ത് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുക അതിനകത്ത് ഇപ്പോൾ ഒന്നും കാണാനില്ല നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു ഇതിനകത്തൊന്നും ഒന്നും ഇല്ലായിരുന്നു ലംസ് ഒന്നും ഇല്ലായിരുന്നു നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം അല്പം ജീരകപ്പൊടി ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര കപ്പ് ആട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഉണ്ടാക്കുന്നത് ചില്ലി ഫ്ലേക്സ് അല്പം കായപ്പൊടി അല്പം വെളുത്ത എള്ള ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം ഇത്ര സാധനം ഞാനിപ്പോൾ ഇവിടെ ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം ആട്ട നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുഴച്ചപ്പോൾ ഒരു സ്പൂൺ എണ്ണ കൂടെ ചേർത്തായിരുന്നു അത് വീഡിയോ മിസ്സായിപ്പോയി ഇത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ബോൾസാക്കി പരത്തിയെടുക്കാം നമുക്ക് എത്ര വലിപ്പം വേണോ ബോൾസ് അത്രയും വലിപ്പത്തിൽ എടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി ഇത്ര ബോൾ എടുക്കുന്നുണ്ട് പൊടിയിൽ നന്നായിട്ട് മുക്കണം എന്നിട്ട് പരത്തിയെടുക്കാം ഒത്തിരി തിന്നായിട്ട് അങ്ങ് പരത്തണ്ട ഇത്രയും മതി ഇങ്ങനെ എല്ലാ പൊരിയും പരത്തിയെടുക്കാം ഇത് മസാലപ്പൂരി എന്നും വേണേൽ പറയാം എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം നമ്മുടെ പൂരി നന്നായിട്ടായിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ പൂരി ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് എല്ലാ പൂരി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം അങ്ങനെ നമ്മുടെ മസാലപ്പൂരി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു കൂട്ടാനില്ല നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് നമ്മൾ കൂട്ടാനൊന്നും ഉണ്ടാക്കാനും മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലൊന്നും ഉണ്ടാക്കിയെങ്കിൽ ഒരു കൂട്ടാനും ഇല്ലാതെ പിള്ളേർക്കൊക്കെ കൊടുക്കാനും നല്ല ടേസ്റ്റിയുമായതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പൊള്ളി നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്